2002 ഗുജറാത്ത് വംശഹത്യാകാലത്തെ ഏറ്റവും ക്രൂരമായ അധ്യായമായിരുന്നു ബിൽക്കീസ് ബാനു ബലാത്സംഗവും കൂട്ടക്കൊലയും. വെറും 21 വയസ്സുള്ള 5 മാസം ഗർഭിണിയായ ഒരു യുവതിയെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുക, കുടുംബത്തിലെ 14 പേരെയും കൊന്നൊടുക്കുക. ചരിത്രത്തിൽ അപൂർവമായ ക്രൂരകൃത്യം ചെയ്ത പ്രതികൾ പക്ഷേ ഗുജറാത്ത് സർക്കാരിൻ്റെ ഗുഡ് ലിസ്റ്റിലാണ്. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷിച്ച 11 പ്രതികളെയും രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നാളിൽ വിട്ടയച്ചു. ഹിന്ദുത്വ വർഗീയവാദികൾ ഇവരെയെല്ലാം മധുരവും ഹാരമണിയിച്ചുമാണ് സ്വീകരിച്ചത്. CBI ഉൾപ്പെടെ എതിർത്തിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആശീർവാദത്തോടെയാണ് ബലാത്സംഗികൾ ജയിൽ മോചിതരായതെന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളെ നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മോചിതരാക്കിയതെന്നാണ് ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. നിന്ദ്യമായ ക്രൂരതയെന്ന് CBI തന്നെ വ്യക്തമാക്കിയ കുറ്റകൃത്യത്തിലെ പ്രതികൾക്ക് ആദ്യാവസാനം ഭരണകൂടത്തിൽ നിന്ന് എല്ലാവിധ സംരക്ഷണവും ലഭിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂട്ടബലാത്സംഗവും കൂട്ടക്കൊലയും നടത്തിയതിന് 11 പ്രതികൾക്കാണ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരുന്നത്. എന്നാൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ിടെ 1000-ലേറെ ദിവസങ്ങളിൽ, അതായത് 3 വർഷത്തോളം, ഇവരിൽ പലർക്കും പരോൾ ലഭിച്ചിരുന്നതായും രേഖകൾ വ്യക്തമാക്കുന്നു. പ്രതികളിൽ ഒരാൾ 1500 ദിവസത്തിലേറെ ജയിലിന് പുറത്തായിരുന്നു. രമേഷ് ഭായ് രൂപാഭായ് ചന്ദന എന്നയാൾക്ക് 1198 ദിവസത്തെ പരോളും 378 ദിവസം ഹ്രസ്വകാല മോചനവും ലഭിച്ചിരുന്നു. ഇതുപ്രകാരം ആകെ 1576 ദിവസം ഈ കൊടും കുറ്റവാളി ജയിലിന് പുറത്തായിരുന്നുവെന്ന് വ്യക്തം. മറ്റ് 2 പ്രതികൾ 1200 ദിവസത്തിലധികം ജയിലിന് പുറത്തായിരുന്നുവെന്ന് കോടതി രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയ ശേഷം ഈ വർഷം August 15 പ്രതികളെ മോചിപ്പിച്ചത്. കേസന്വേഷിച്ച CBIയും പ്രത്യേക കോടതിയും ഇതിനെ എതിർത്തെങ്കിലും സംഘപരിവാര സഹയാത്രികരായ പ്രതികളെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിൽ കുറ്റവാളികളെ മോചിപ്പിക്കുന്ന പട്ടികയിൽപ്പെടുത്തി കൂട്ടക്കൊലയും കൂട്ടബലാത്സംഗം നടത്തിയവരെ ജയിൽ മോചിതരാക്കാൻ ഗുജറാത്ത് സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയത് 2022 June 28 രണ്ടാഴ്ചക്കുള്ളിൽ, അതായത് 2022 July 11 തന്നെ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇവരുടെ മോചനം ഗുജറാത്തിലെ BJP സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുവഴി നേട്ടമുണ്ടാക്കാനാണ് BJP ശ്രമിച്ചത്. പ്രതികളെ മോചിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുള്ള 3 ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പ്രതികൾ 14 വർഷമായി ജയിലിലാണെന്നും അവരുടേത് നല്ല പെരുമാറ്റമായിരുന്നു എന്നുമാണ് ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്നാൽ നിന്ദ്യവും ഗുരുതരവുമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തതെന്നാണ് CBI കഴിഞ്ഞ വർഷം വരെ നൽകിയ രേഖകളിലുള്ളത്. ഇരകൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് എന്നതിൻ്റെ പേരിൽ മാത്രമാണ് കുറ്റകൃത്യം നടത്തിയതെന്നും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെപ്പോലും കുറ്റവാളികൾ ഒഴിവാക്കിയില്ലെന്നും CBI പ്രത്യേക കോടതിയിലെ ജഡ്ജി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് വിദ്വേഷ കുറ്റകൃത്യത്തിൻ്റെയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും ഏറ്റവും മോശമായ രൂപമാണെന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഗോദ്ര സബ് ജയിൽ സൂപ്രണ്ടിന് അയച്ച കത്തിൽ പ്രത്യേക ജഡ്ജി ആനന്ദ് എൽ യവാൽക്കർ വിശദീകരിക്കുന്നുണ്ട്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട എല്ലാ പ്രതികളും നിരപരാധികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതാണ്. പ്രതികൾക്ക് ഇരയുമായി ശത്രുതയോ ബന്ധമോ ഇല്ലായിരുന്നു. ഇരകൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണെന്നതിൻ്റെ പേരിൽ മാത്രമാണ് കുറ്റകൃത്യം ചെയ്തത്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഗർഭിണികളെയും പോലും ഒഴിവാക്കിയിട്ടില്ല. ഇത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും മോശമായ രൂപമാണ്. ഇത് സമൂഹത്തിൻ്റെ ബോധത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യത്തിൽ സമൂഹം മൊത്തത്തിൽ വേദനിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2008 ജനുവരിയിലാണ് മുംബൈയിലെ പ്രത്യേക കോടതി 11 പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഇത് പിന്നീട് ബോംബെ ഹൈക്കോടതി ശരിവച്ചു. അതേസമയം ചെങ്കോട്ടയിലിരുന്ന് സ്ത്രീകളോടുള്ള ബഹുമാനത്തെക്കുറിച്ച് സംസാരിക്കുകയും അതേസമയം തന്നെ ബലാത്സംഗികൾക്കൊപ്പം നിൽക്കുകയുമാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണിത്. പ്രധാനമന്ത്രി സ്ത്രീകളെ വഞ്ചിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. 2002 വംശഹത്യാ സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു.
ദിവസങ്ങൾ നീണ്ട മുസ്ലിം വിരുദ്ധ കലാപത്തിന് ഇന്ധനം നൽകിയത് അധികാരികൾ തന്നെയായിരുന്നുവെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു. എന്നിട്ടും ആ വംശഹത്യയുടെ ചോരക്കറ പുരണ്ടവർക്ക് രാജ്യത്തിൻ്റെ അധികാരം നൽകിയതും ഇന്ത്യൻ ജനത തന്നെയാണ്.